الحمد لله رب العالمين نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا أكرم الكرام على آتابكم أمر الفقير ينذر التدين جابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجينا صلوا عليه وسلموا تسليما بهماني قلت അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടു നമ്മുടെ
ഹൃദയങ്ങൾ തമ്മിൽ അകന്നുപോവുകയും ഒക്കെ ഉണ്ടായി. ഇത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ആണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ തർക്ക വിതർക്കങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ചിലർ ശ്രമിച്ചപ്പോൾ അറിയാതെ അവരോടുന്ന ആയത്തുകളും ഹദീസുകളും അതിന്റെ അർത്ഥമെന്താണ്, വ്യാഖ്യാനം എന്താണ്, വിശദീകരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവർ ഓതുന്നതും ഖുർആനല്ലേ ഹദീസല്ലേ എന്ന് മനസ്സിലാക്കി സാധാരണക്കാരായ എത്രയോ ജനങ്ങൾ അവരുടെ തന്ത്രങ്ങളിൽ പെട്ടുപോവുകയും അങ്ങനെ പല മഹല്ലുകളിലും ഭിന്നതകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ധാരാളം സമ്മേളനങ്ങളും യോഗങ്ങളും ഖണ്ഡനങ്ങളും പ്രസംഗങ്ങളും സംവാദങ്ങളും ഒക്കെ പണ്ഡിതന്മാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ വാണിമേലിൽ പ്രദേശത്തിൽ ഈ വയലിൽ ആദ്യമായി വന്നത് അങ്ങനെ നടക്കുന്ന ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ജുമാഅത്ത് പള്ളിയിൽ ഖത്തർനദ തുടങ്ങിയ കിതാബുകൾ ഓതി പഠിക്കുന്ന ആയിരുന്നു. അന്ന് മർഹൂം മി കെ ഹസൻ സിലാരബറുകളുടെ മറുപടികളും ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപകരുടെ അവതരണവും അതുപോലെ വാണിയമ്പലമന്ത്രാർ കുട്ടനാട് തുടങ്ങിയ അള്ളാഹുവരുടെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും അഫിയത്തും നൽകട്ടെ. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ വിവരണങ്ങളുമൊക്കെ നടക്കുന്ന സദസ്സിൽ ഇരുന്ന് അന്ന് ധാരാളം കാര്യങ്ങൾ കേട്ടു പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല വായു വെക്കണമെന്ന് ആഗ്രഹിച്ചു വന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും. അവർക്ക് ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വയലാണ് ഇന്ന് പറയുന്നത്. എന്നാൽ കർമ്മം ശരിപ്പെടുത്താൻ വേണ്ടിയുള്ള നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ ഗുണങ്ങളും ഒക്കെ ഇങ്ങനെ കർമ്മങ്ങൾ ശരിപ്പെടുത്താൻ വേണ്ടിയുള്ള വയലു ഇൻഷാ അല്ലാ ഒരു സംഘടനയെ സംബന്ധിച്ചും ഒരു അക്ഷരവും പറയാതെ ഒരു വിഭാഗത്തെ കുറിച്ചും ഒന്നും പറയാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ച് ആർക്കും കണ്ണനമല്ല മണ്ഡനമല്ല അങ്ങനത്തെ രൂപത്തിലുള്ള വയലു നാദാപുരത്തി 7 ദിവസം കഴിഞ്ഞ കൊല്ലം നാം സൂറത്തുൽ ഫാത്തിഹ വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലവും ഇൻഷാ അല്ലാ 28-ാം തീയതി നിങ്ങൾക്ക് അവിടെ പറയും. ഞാൻ അതിനുവേണ്ടി എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു ചെറിയ കണ്ണനമാണ്. ഈ കണ്ണനം നടത്തുന്നത് ആലപ്പുഴയിൽ വെച്ച പ്രസംഗത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഖണ്ഡനമാണ് ഇവിടെ വെച്ച് നടത്തുന്നത്. ആലപ്പുഴയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ഖണ്ഡനം എന്തിനാണ് വാണിമേലിൽ വെച്ച് നടത്തുന്നത്? ആലപ്പുഴയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷേ ആ പ്രസംഗം ഇവിടെ പല സ്ഥലങ്ങളിലും CD ആയി ഇറക്കി എത്തിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ അത് ഇൻഷാ അല്ലാ അതിനെ സംബന്ധിച്ച് ഒരല്പം വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം. ഇന്നത്തെ പ്രസംഗത്തിന്റെ പേര് ഞാൻ 2-3 ദിവസം കടവത്തൂരിൽ വെച്ച് മുജാഹിദ് മോചനത്തിന് സ്രഷ്ടാവിന്റെ സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ CD നിങ്ങൾക്ക് സദസ്സിൽ കിട്ടുമ്പോൾ വാങ്ങി കേൾക്കാം. പരിശുദ്ധ ഖുർആനും ഹദീസും ഉദ്ധരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിഷയം പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ പരിപാടിയിൽ ഉള്ളത്. ഇവിടെയും അത് തന്നെയാണ് ഇൻഷാ അല്ലാ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയട്ടെ, മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം, ഈമാൻ ഉണ്ടാകണം. ഈമാൻ എന്ന് പറയുന്നത് തന്നെ അൽ ഈമാനു അത്തസ്ദീഖു ബിമാ ഉലിമ മദീഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദറൂറ. ഈമാൻ ശരിയായ വിശ്വാസം, അതിന്റെ നിർവചനം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അറിയപ്പെട്ട സർവ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനുള്ളവർക്കാണ് വിജയം ഉള്ളത്, മോചനം ഉള്ളത്. ഖുർആൻ പറയുന്നു, വല്ലദീന ആമനൂ ബിഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികൾ,
വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, വഅസ്സറൂഹു ആ നബിയെ ബഹുമാനിക്കുന്നവർ ആദരിക്കുന്നവർ, വനസറൂഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുന്നവർ, അവിടുന്ന് പഠിപ്പിച്ച ആശയം അന്ത്യനാൾ വരെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്നവർ, അതിന്റെ ഭാഗമാണ് ഈ പരിപാടികളൊക്കെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രകാശമായ ഖുർആൻ, സർവ മനുഷ്യർക്കും വെളിച്ചം നൽകുന്ന ഖുർആൻ, ആ ഖുർആനിനെ വല്ലവനിൽ പിന്തുടരുകയും ചെയ്താൽ അപ്പോൾ എന്തൊക്കെ വേണം? ഒന്നാമത് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. രണ്ടാമത് പറയുന്നത് നബിയെ ബഹുമാനിക്കണം. മൂന്നാമത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹകരിക്കണം. നാലാമത് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കണം. ഈ നാല് കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ അവരാണ് വിജയം കൈവരിച്ചവർ, അവരാണ് ദുനിയാവിലും ആഖിറത്തിലും മോചനം നേടിയവർ, അവരാണ് വിജയം കൈവരിച്ചവർ. തങ്ങളെ വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് സന്മാർഗം കാണിക്കാൻ വേണ്ടി, ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ നാസ് അങ്ങനെ അവതരിപ്പിച്ച ഗ്രന്ഥം ഖുർആൻ അല്ലേ? പക്ഷേ ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് അങ്ങ് ഇട്ടുകൊടുത്തത് അല്ല. ഒരു ഗ്രന്ഥം രചിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തതും അല്ല. അത് നസ്സലഹു അലാ ഖൽബിക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഖുർആൻ ആർക്കാണ് ലഭിച്ചത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ലഭിച്ചത്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഏൽപ്പിക്കുകയാണ് ഈ ഖുർആനിൽ പറഞ്ഞത് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്താണ്, ഓരോ വിഷയത്തിലെയും തീരുമാനം എന്താണ്, അത് നബിയെ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അതിനാണ് അങ്ങയിലേക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കണം. ആ വിവരണം അംഗീകരിക്കണം, അംഗീകരിക്കാതെ ഖുർആൻ സ്വീകരിക്കുക സാധ്യമല്ല. ഇത് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നു വലഅല്ലഹും യതഫക്കറൂൻ, തങ്ങളുടെ വിശദീകരണം അംഗീകരിക്കുകയും വേണം. വലഅല്ലഹും യതഫക്കറൂൻ, അല്ലാഹു മനുഷ്യർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ആ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നവരാകുകയും വേണം. ചിന്തിക്കാതെ ലോകത്ത് നിവൃത്തിയില്ല, ചിന്തിക്കുകയും ഗ്രഹിക്കുകയും വേണം. ഇതിനാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, അതെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു കൂട്ടരെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വലം കയ്യിൽ കിതാബ് ലഭിക്കുന്നവരാണ് മഹ്ശറിൽ വെച്ച്, അവർ വലിയ സന്തോഷത്തിലാണ്. അവരെ അവര് പറയും ഹാ ഉഖ്റഊ കിതാബിയ, എന്റെ കിതാബ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഇങ്ങനെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കാണിക്കുന്ന നല്ല റാങ്ക് വാങ്ങിയ കുട്ടിയെ പോലെ സന്തോഷത്തോടെ കിതാബ് കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ മഹ്ശറിയിലുണ്ട്. എന്നാൽ വേറെ ഒരു കൂട്ടരുണ്ട്, അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ,
അവിശ്വാസികളും തമ്മാടികളുമായ ചില കക്ഷികൾ ഉണ്ട്. അവരവിടെ വെച്ച് മനസ്സറയിൽ വെച്ച് ഗ്രന്ഥം വിതരണം ചെയ്യപ്പെടുമ്പോ അവരെ വലം കൈ പിടിച്ച് കെട്ടിപ്പോയി. അതാ അവരുടെ മുതുകിന്റെ ഭാഗത്തിലൂടെ എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവരാണ്. അവര് വലിയ ബേജാറിലാണ്. ആ കക്ഷികളെ സംബന്ധിച്ച് എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്ന അബൂജഹലും ഉത്പത്തി സൈബത്ത് തുടങ്ങിയ കക്ഷികളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പറയുന്നത് ശരിക്കും നിങ്ങളൊന്ന് നോക്കൂ. എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവൻ പറയുകയാണ്, എന്റെ ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞാനൊരു കണക്ക് ചോദ്യം എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മരണത്തോടുകൂടെ എല്ലാ തീരുമാനവും അങ്ങ് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ സമ്പത്തുകളും ധനങ്ങളും ഒന്നും എന്റെ പ്രശ്നം പരിഹരിച്ചില്ലല്ലോ. എനിക്ക് യഥാ എനിക്ക് ഐശ്വര്യം ഉണ്ടാക്കിയില്ലല്ലോ. ഹലക അന്നീയ, എന്റെ എല്ലാ അധികാരങ്ങളും നശിച്ചു പോയല്ലോ. എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്ന ആഭൂതകളും കക്ഷികളും പറയുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഓർഡർ എന്താണ്? അവരെ പിടിക്കൂ മലക്കുകളെ, എന്നിട്ടോ നീളമുള്ള ചങ്ങല കൊണ്ട് അവരെ പിടിച്ചു കെട്ടൂ മലക്കുകളെ, അവരെ ജഹീമാകുന്ന നരകത്തിലേക്ക് തള്ളിവിടൂ മലക്കുകളെ. ഈ ഓർഡർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവിടെ പറയുന്നു. എന്തുകൊണ്ടാണ് അബൂജഹലും കക്ഷികളും ഇങ്ങനെ ആയിപ്പോയത്? ഇന്നഹു കാന ലാ യൂമിനു ബില്ലാഹിൽ അസീം. ഈ എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണ്? അവരെ തെറ്റെന്താണ്? ഒന്നാമത്തെ തെറ്റ് ഇന്നഹു കാന ലാ യൂമിനു ബില്ലാഹിൽ അസീം. മുജാഹിദിന്റെ സുഹൃത്തുക്കൾ അവരുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഒന്ന് നോക്കട്ടെ. അതിലുള്ള അർത്ഥം ഞാനൊന്ന് വായിക്കാം. കാരണം അവൻ നിശ്ചയമായും അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഈ നരകത്തിൽ തള്ളപ്പെടുന്നതെന്നും എടങ്കയിൽ കിതാബ് നൽകപ്പെടുന്നതെന്നും ഒന്നാമത്തെ കാരണമെന്ന് ഈ പറയുന്നു. പിന്നെ കുറെ കാരണങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങി വേറെ കുറെ കാരണം പിന്നീട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. കണ്ടോ, അബൂജഹലും കക്ഷികളും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് സലഫി പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടര് പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. വിശ്വസിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് മോചിതരാകണോ? അല്ല, ഖുർആൻ തള്ളിക്കൊണ്ട് നാം അവിശ്വാസത്തിലേക്ക് പോകണോ? ഇത് ഏത് നിഷ്പക്ഷതയായ കക്ഷികൾക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞ അർത്ഥം അല്ല, കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന പരിഭാഷയിൽ തന്നെ ഉള്ള അർത്ഥം ആണ്. ഇനി സഹോദരന്മാരെ, വേറെയും ഒരുപാട് തെളിവുകൾ ഞാൻ കടവത്തൂരിൽ വെച്ച് പ്രസംഗിച്ച മുജാഹിദ് മോചനത്തിന് സർത്താപിന്റെ സന്ദേശം, അതിൽ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നു, അള്ള പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കുന്നു. അതിലൊന്നാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ള പറയുന്നു, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല. വഹുവ സമീഉൽ ബസീർ, അള്ള എല്ലാം സ്വന്തം തന്നെ കേൾക്കുന്നവനാണ്. സർവ കാര്യങ്ങളും സ്വന്തമായി തന്നെ കാണുന്നവൻ ആണ്.
ലോകത്തെ ഏത് ശക്തികൾക്ക് എന്ത് കാഴ്ചയുണ്ടെങ്കിലും ലോകത്തെ ഏത് ശക്തികൾക്ക് ഏത് കേൾവിയുണ്ടെങ്കിലും അതെല്ലാം അവ കൊടുക്കുന്നതാണല്ലോ. അള്ളാഹുവിന്റേത് അങ്ങനെയല്ല. അവൻ സ്വന്തമായി കേൾവിയുള്ളവനാണ്, സ്വന്തമായി കാഴ്ചയുള്ളവനാണ്. ആ അള്ളാഹു തആല ഒരു വസ്തു പോലെയും അല്ല. ഇത് ഖുർആനിൽ അള്ളാഹ് പഠിപ്പിക്കുമ്പോ അത് തന്നെ അതാ മറ്റൊരു വസ്തുവിനെ പോലെയും അല്ല എന്നല്ലേ പറഞ്ഞത്. ഏത് സൃഷ്ടിക്കും അത് നിൽക്കാൻ ഒരു സ്ഥലം വേണം. ഞാനൊരു സൃഷ്ടിയാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലം വേണം, നിങ്ങൾക്കൊക്കെ ഒരു സ്ഥലം വേണം. അപ്പൊ സൃഷ്ടികൾക്ക് നിൽക്കാൻ സ്ഥലം വേണം ഇല്ലേ? മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒരു സൃഷ്ടിക്കും നിലനിൽപ്പില്ല. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ്. അതൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. ആകാശം പറക്കുന്നതിനും അല്ലയുണ്ട്, ഭൂമി പറക്കുന്നതിനും അല്ലണ്ട്, അർശം പറക്കുന്നതിനും അല്ലണ്ട്. അള്ളാഹു തആല ഉള്ളതിന് തുടക്കം ഇല്ല, ബാക്കിയുള്ളതിനും തുടക്കം ഉണ്ട്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സൃഷ്ടികളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് അള്ളാഹുവിന് പ്രത്യേക സ്ഥലമുണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് അള്ളാഹുവിന് മറ്റൊന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് അള്ളാഹുവിന് സ്ഥലമുണ്ടോ? ഇല്ല. അള്ളാഹുവിന് മാറ്റം ഇല്ല. നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. ചെറുപ്പത്തിലുള്ള ഞാനല്ല ഇപ്പൊ, അല്ലേ? എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലെയാവൂല, ഇങ്ങനെ മാറ്റം വരും. അതേസമയത്ത് അള്ളാഹുവിന് മാറ്റം ഇല്ല. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഇല്ല. അള്ളാഹ് വ്യക്തമായി പറഞ്ഞതാണ് മറ്റൊരായത്തിൽ തൗഹീദ് പഠിപ്പിക്കുമ്പോ. അള്ളാഹ് പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യനായി ഒരാളും ഇല്ല. ഇതുകൊണ്ട് തന്നെ ലോക മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാര് പഠിപ്പിച്ചു, അള്ളാഹു സ്ഥലകാലതീതനാണ്. നമുക്കൊക്കെ സ്ഥലവും കാലവും ഒക്കെ നിർണയിക്കുന്നുണ്ട്. അള്ളാഹു സ്ഥലകാലതീതനാണ്. അള്ളാഹ് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അള്ളാഹു സ്ഥലമുണ്ടെന്നാണ് വരിക. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്നങ്ങനെയും പാടില്ല. അപ്പൊ അള്ളാഹ് മേലെയാണ് എന്നാണ് വരിക. അള്ളാഹുവിന് സ്ഥലങ്ങളില്ല, അള്ളാഹുവിന് ഭാഗങ്ങളില്ല, അള്ളാഹു സൃഷ്ടികളെ പോലെ അല്ല. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസം തെറ്റാണെന്ന് സലഫി പറയുന്നു. എന്നാ സലഫി അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇപ്പറഞ്ഞ വിശ്വാസം ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ മുജാഹിദിന്റെ കെ എൻ എം പ്രസിദ്ധീകരിക്കുന്ന അവരുടെ അമാനി മൗലവിയും അലവി മൗലവിയും കൂടി പുറത്തിറക്കിയ അവരുടെ ഖുർആൻ പരിഭാഷ, അതിന്റെ നാലാം വാള്യം 3399 പേജിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണിക്കുന്നു. ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും കാണിക്കാം. എന്താണ് അദ്ദേഹം അതിൽ പറയുന്നത് കേട്ടോളൂ. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അപ്പൊ സഹോദരന്മാരെ, അല്ലാഹ് സ്ഥലകാലങ്ങളിൽ നിന്ന് പരിശുദ്ധനാണ്. അല്ലാഹുക്ക് സ്ഥലകാലമില്ല. അല്ലാഹു തആല സൃഷ്ടികളോട് സാദൃശ്യമുള്ളവനല്ല. ഇത് മുജാഹിദിന്റെ കെ എൻ എം പ്രസിദ്ധീകരിക്കുന്ന അവരുടെ പരിഭാഷയിൽ പച്ച മലയാളത്തിൽ അതാ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ അമാനി മൗലവിയുടെ തന്നെ പരിഭാഷ? 1 വാള്യം 233 പേജിൽ പറയുന്നു, ഏതെങ്കിലും ഒരു ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. പിന്നെയും വിശദീകരിച്ചിട്ട് പറയുന്നു, അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അള്ളാഹു സ്ഥലകാലതീതനാണെന്നും ഒരു സ്ഥലത്തുമാണെന്ന് അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ചുകൂടെന്നും മുജാഹിദിന്റെ നേതാക്കന്മാർ അവരുടെ കെ എൻ എം പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഖുർആൻ പരിഭാഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് കാണിച്ചത്. എന്നാ സഹോദരന്മാര് ശരിക്ക് ചിന്തിക്കണം. ഇപ്പോഴും മുജാഹിദിന്റെ മൗലവിമാര് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മാറ്റം വരുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു കൈകെട്ടുന്ന കാര്യമല്ല, കൈകെട്ടൽ കുറച്ച് താഴെ മേലിയായ വിഷയമല്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മാറ്റം വരുത്തി. 2004 ആഗസ്റ്റ് മാസത്തെ അതാ അൽമനാറാണിത്. ഈ അൽമനാറിൽ ഇപ്പോൾ എന്താണ് മുജാഹിദികൾ പറയുന്നത്? ഞങ്ങളുടെ പരിഭാഷയിൽ
ഞങ്ങളെ നേതാക്കന്മാർ മുമ്പ് പഠിപ്പിച്ചത് ബാലിശമായ വാദമാണ്, അതൊക്കെ തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നോക്കി വായിക്കാൻ കേട്ടോളൂ. അള്ളാഹുവിന് സ്ഥാനം നിശ്ചയിച്ചാൽ അവന് ശരീരം നിശ്ചയിച്ചത് പോലെയാണ്. അതിനാൽ അവൻ എവിടെയുമല്ല, ഈ വാദവും ബാലിശം തന്നെ. എങ്ങനെ? അള്ളാഹുവിനോട് കേട്ടോളി, അള്ളാഹുവിന് സ്ഥാനം നിശ്ചയിച്ചാൽ അവന് ശരീരം നിശ്ചയിച്ചത് പോലെയാണ്. അതിനാൽ അവൻ എവിടെയുമല്ല, ഈ വാദവും ബാലിശം തന്നെ. അപ്പോ അല്ലാ എവിടെ എവിടെയുമല്ല എന്ന് പറഞ്ഞാൽ അത് ബാലിശമായ വാദമാണ്. പോരാ, ഇനിയും അതേ അൽമനാറിൽ തന്നെ പറയുന്നു, അല്ലാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാവുന്നു. അല്ലാന്റെ ഇരിപ്പിടം, നമ്മൾ സാധാരണ പറഞ്ഞു ഇരിപ്പിടം വിട്ടുപോയി എന്നെല്ലാം പറയല്ലേ, ഇവർ അല്ലാഹു ഇരിപ്പിടം അതാണ് പോലും അർശ്. അല്ലാ താമസിക്കുന്ന സ്ഥലം, അല്ലാ ഇരിക്കുന്ന സ്ഥലമാണ് പോലും അർശ്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. സലഫിയുടെ മോചനം ഖുർആനിലൂടെ, ഇസ്ലാമിലൂടെ, സത്യത്തിലൂടെ, അത് ശരിക്കും ആലോചിച്ചു വെച്ചോ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ആശയം, അല്ലാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് പറയുന്ന ആശയം, അല്ലാഹ്ക്ക് ഭാഗമുണ്ടെന്ന് പറയുന്ന ആശയം, അല്ലാഹ്ക്ക് ഇരിപ്പിടമുണ്ടെന്ന് പറയുന്ന ആശയം, ഈ ആശയത്തെ സംബന്ധിച്ച് മുജാഹിദിന്റെ നേതാക്കന്മാർ 1952 ജനുവരി മാസം അവരുടെ അൽമനാറിൽ അവര് ഫത്വ കൊടുക്കുന്നു. അവര് ഫത്വ കൊടുത്തതാണ്, ഞാനല്ല, ഞാൻ അന്ന് ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന്റെ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് മുജാഹിദിന്റെ നേതാക്കന്മാർ KM മൗലവി, EK മൗലവി, PK മൗലവി, MCC മൗലവി, അലവി മൗലവി, അമാനി മൗലവി, അങ്ങനത്തെ ഈ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ തുടക്കം കുറിച്ച മൗലവിമാരില്ലേ, വക്കം മൗലവിയില്ലേ, അങ്ങനത്തെ മൗലവിമാര് ഫത്വ കൊടുക്കുന്നു. എന്താ ഫത്വ? അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്, അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. പേരോടല്ലേ പറഞ്ഞത്, മറിച്ച് മുൻകാല മൗലൈമാരെ ഫത്വയാണ്. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം, നിങ്ങൾ സ്ക്രീനിൽ വായിച്ചോളൂ. അൽമനാറ് 1952 ജനുവരി, അതിലെന്താ പറയുന്നത്? മുബുത്തദി കാഫിറു, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അള്ളാഹുവിന്റെ ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന് ജഡമുണ്ടെന്ന് വിശ്വസിച്ചാലും, രൂപമുണ്ടെന്ന് വിശ്വസിച്ചാലും, ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാലും, സ്ഥലം ഉണ്ടെന്ന് വിശ്വസിച്ചാലും അവൻ മുബത്തദി കാഫിറു, അവിശ്വാസിയായ അനാചാരിയാണെന്ന് മുജാഹിദിന്റെ അൽമനാറ് 1952 ജനുവരി 20 നേതാക്കന്മാര് ഫത്വ കൊടുത്തു വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, സുന്നികളായ നമ്മൾ ആരെയും കാഫറാക്കുന്നവരല്ല, പക്ഷേ മുജാഹിദിന്റെ നേതാക്കന്മാർ അവരുടെ പിൻഗാമികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഫത്വ കൊടുത്തു വെച്ചിരിക്കുന്നു. അല്ലാഹ്ക്ക് സ്ഥലമുണ്ട്, അല്ലാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ അവര് കാഫറുകളാണ് പോ. ഇത് നിങ്ങൾ ശരിക്കൊന്ന് ചിന്തിക്കണം. ഞാനിത് വെറുതെ പറയല്ല, ഓരോന്നും കയ്യിലുണ്ട്, ഓരോന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എന്റെ വകയിൽ ഞാനൊന്നും പറയുന്നില്ല. ഇനി സഹോദരന്മാരെ, നാദാപുരത്ത് വന്നിട്ട് നമ്മുടെ സലഫിയുടെ പണി എന്താണ്? ബഹുമാനപ്പെട്ട മഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബുൽ ഗുന്യത്തിൽ അവര് പറയും പോലെ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടി, അതിന്റെ സീഡി നിങ്ങൾ കേട്ടുനോക്കണം. മഹീദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഗുന്യത്തിൽ അവര് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല. ഗുന്യത്തിൽ ചില ആളുകൾ പിൽക്കാലത്ത് ചില തിരിമറികൾ നടത്തി അതിൽ ചില സംഗതികൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഫതാവുൽ ഹദീസിൽ രേഖപ്പെടുത്തിയത്. ഞാൻ ആ കിതാബ് സഹിതം നേരത്തെ എന്റെ CD കാണിച്ചു വന്നിട്ടുണ്ട്.
എന്നാൽ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവരുദ്ധരിക്കുന്ന കുഞ്ഞത്തുണ്ടല്ലോ, തിരിമറി നടന്ന കുഞ്ഞത്ത്, ആ കുഞ്ഞത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഇടക്കിടക്കുണ്ട്, ഇടക്ക് മറ്റു ചിലത് തിരുകി കയറ്റിയതാണ്. എന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം, ലാ അലാ മാനൽ ഖുഊദി വൽ മുമാസതി കമാ ഖാലത്തുൽ മുദസ്സിമത്തുൽ കറാമിയ, അല്ലാഹുവിന് ജഡമുണ്ടെന്ന് വാദിക്കുന്നവരുടെ വാദമാണ് അള്ളാഹ് അർശിന്റെ മേൽ ഇരിക്കുന്നു എന്ന വാദം. അതേ അള്ളാഹന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന വാദം. അത് അള്ളാഹ്ക്ക് ജഡമുണ്ടെന്ന് വാദിക്കുന്നവരുടെ വാദമാണ്. ആ അർത്ഥപ്രകാരം അള്ളാഹു തആല അർറഹ്മാനു അലൽ അർശി സ്തവ എന്ന് പറഞ്ഞിട്ടില്ല. മുഹീദീൻ ശൈഖിന്റെ വാചകം കിതാബുൽ ഉന്നത്തിൽ തന്നെ കാണാം. ഇങ്ങനെ അള്ളാഹ്ക്ക് ഭാഗം ചെയ്ത് വിശ്വസിച്ചാൽ കാഫിറാവുന്നാണ് മുജാഹിദ നേതാക്കന്മാരും അവരെ അൽമനാറിലും പരിഭാഷയിലും പറഞ്ഞതെങ്കിലേ. ഇപ്പൊ പറയുന്നത് അള്ളാഹ് നീതിയാണ്, അതിന് അത് മാനവ മോചനത്തിന് വേണ്ടി പുതിയ വിശ്വാസം. അതാ ഞാൻ സലഫി മോചനത്തിന് വേണ്ടി നമ്മൾ ഖുർആന്റെ വിശ്വാസം പഠിപ്പിക്കാനും അത് നിജത്തവനെ പുതിയ എടുത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്യുന്നതമായ ഏഴാകാശത്തിന്റെയും മീതയാണുള്ളതെങ്കിലും സർവലോക രക്ഷിതാവ് എല്ലാത്തിന്റെയും മുകളിലാണുള്ളതെങ്കിലും ആ നാഥൻ മുകളിലുള്ള നാഥൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ എല്ലാവരെ സംബന്ധിച്ചും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം തന്നെയുണ്ട്. കേട്ടില്ലേ, അള്ളാഹ് അറിയല് മാത്രല്ലോ, അള്ളാഹ് മീതിയാണുള്ളത് ഒന്ന്, എന്നിട്ട് അള്ളാഹ് മനസ്സിലാക്കലുണ്ട്, അള്ളാഹ്ക്ക് ഒരു മനസ്സുണ്ട്. നമുക്കെല്ലാം ഒരു മനസ്സുണ്ടല്ലോ, മനസ്സ് ഹൃദയം, അതുകൊണ്ട് അല്ലാഹുക്ക് ഒരു മനസ്സുണ്ട്. അല്ലാഹുക്ക് മനസ്സ് എന്ന് പറഞ്ഞൊരു ഒരു സാധനമുണ്ട് പോൽ. ഏത് ഖുർആനിലാണ് അങ്ങനെയുള്ളത്, ഏത് ഹദീസിലാണ് ഉള്ളത്? സുബ്ഹാനല്ലാഹ്, സാധാരണ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കുറെ ആയത്തുകൾ, അങ്ങനത്തെ ഒരായത്ത് പോലും ഓ സഹോദര ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്നൊരു വാചകം പോലും അള്ളാഹുവിന് മനസ്സുണ്ട് എന്നതിന് കാണിക്കാൻ സാധ്യമല്ല. മറ്റു പറയുന്നതും ദുർവ്യാഖ്യാനം തന്നെ. ഇത്തരത്തിലുള്ള അറിവില്ലാത്ത മൗലവിമാരെ സംബന്ധിച്ചും അവരെ പോലുള്ളവരെ സംബന്ധിച്ചും അള്ളാഹിന്റെ ഖുർആൻ പറയുന്ന ഒരു കാര്യം ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് പറയാണ്. അല്ലാഹ് പറയുന്നു, അള്ളാഹുവിന്റെ മേൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന, അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്ത കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ഈ കക്ഷികളെക്കാൾ അക്രമി ആര്? എന്തിനാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ കള്ളം പറഞ്ഞുണ്ടാക്കുന്നത്? ഖുർആൻ തന്നെ പറയുന്ന ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി, ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന് മനസ്സുമുണ്ട് പോൽ, അല്ലാഹ് മീതയാണ് പോൽ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വാണിമേൽ ഈ പ്രദേശത്ത് നിങ്ങളെ വല്ല പ്രസംഗത്തിലോ ക്ലാസ്സിലോ പോകട്ടെ, ഒരു 25-30 കൊല്ലം മുമ്പ് മുജാഹിദായ പലരും ഈ രാജ്യത്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരാശയം നിങ്ങളുടെ നേതാക്കന്മാര് മുമ്പ് പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നു? ഒരു 30 കൊല്ലത്തിനിടക്ക് അള്ളാഹുവിന് വല്ല മാറ്റവും ഉണ്ടോ? അള്ളാഹു ഖദീമല്ലേ, മാറ്റമില്ലാത്തവനല്ലേ? എന്റെ അള്ളാഹിനെ സംബന്ധിച്ച് ഇങ്ങനൊരു പുതിയ തീരുമാനം ഈ മൗലവിമാരെടുക്കാൻ എന്താണ് കാരണം? നിങ്ങൾ ശരിക്കും ആലോചിക്കൂ. 1952 അൽമനാറിൽ അതേ ഇങ്ങനെ വിശ്വസിക്കുന്നവർ കാഫിറാണെന്നല്ലേ കെ എം മൗലവി പറഞ്ഞത്, ഇ കെ മൗലവി പറഞ്ഞത്, ഇ കെ മൗലവി പറഞ്ഞത്, എം സി സുനൂലിമാർ പറഞ്ഞത്, അലൈ മൗലവിയും നക്കം മൗലവിയും പറഞ്ഞത്, ഈ പറഞ്ഞ കക്ഷികൾ അവരൊക്കെ ആരാ? അവരൊക്കെ മുജാഹിദിന്റെ നേതാക്കളല്ലേ? എന്നിട്ടെന്റെ ഇപ്പോഴൊരു മാറ്റം, അള്ളാഹുവിന് മാറ്റമുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഒരു മുസ്ലിമിന് ഇവരാശയത്തിൽ നിൽക്കാൻ നിവൃത്തിയുണ്ടോ? ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളെ സലഫി പറയുന്നുണ്ട്,
മോചനത്തിന്റെ സിഡി പറയുന്നുണ്ട്, മുസ്ലിംമാരെ വിശ്വസിക്കാൻ പാടില്ല എന്നാ എന്താ കാരണം? അപ്പൊ ഇവരെ കള്ളി വെളിച്ചത്തായി പോകും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഒന്നാമത്തെ വിഷയമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഫല്ലദീന ആമനു ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ വ്യതിചലിച്ചപ്പോൾ സംഭവിച്ച അബദ്ധങ്ങളും ആ വിശ്വാസത്തിൽ വ്യതിചലിപ്പിച്ചപ്പോൾ പോയി വീണ കുഴികളുമാണ് നിങ്ങൾ കാണുന്നത്. ഇനി രണ്ടാമത് അല്ല പറഞ്ഞത് എന്താണ്? വിജയിക്കണമെങ്കിൽ, മോചനം ലഭിക്കണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവൻ മോചിതനാവുകയില്ല. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? മോചനത്തിന്റെ പേരിൽ സലഫി ഇറക്കിയ സിഡി, ആ സിഡിയിൽ അദ്ദേഹം ഒരായത്ത് എഴുതുന്നു. എന്നിട്ട് എന്തെല്ലാമാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ശരിക്കും നിങ്ങളൊന്ന് കേൾക്ക്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്താണ്. എന്താണ് അല്ല പറയുന്നത്? വലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായി നമ്മൾ മനുഷ്യന്മാരെ സൃഷ്ടിച്ചു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷയങ്ങളും അല്ലാതെ മന്ത്രിക്കുന്ന കാര്യങ്ങളും നമ്മൾ അറിയും നബിയേ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ആ നമ്മൾ അവനുമായി അവന്റെ നാഡിനരമ്പിനേക്കാൾ അടുത്തവരാണ്. അഥവാ അല്ലാഹു ജല്ല ജലാലു അറിയാത്ത ഒന്നുമില്ല. അല്ലാഹല്ല സ്വന്തമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അല്ലാഹെല്ലാം അറിയുന്നവനാണ്. അല്ലാഹെല്ലാം അറിയുന്നവനാണെന്ന് പറയുന്ന റബ്ബ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹെല്ലാത്തിനും സ്വന്തമായി കഴിവുള്ളവനാണ്. നമ്മളെ അറിവും കഴിവുമൊക്കെ അല്ലാഹ് തരുന്നത് കൊണ്ടാണ്. അതേസമയത്ത് അല്ലാഹുവിന്റെ അറിവും കഴിവും സ്വന്തമായുള്ളതാണ്, അത് പരിപൂർണമാണ്. ഇത് അല്ലാഹു പറയുന്നു, ആ അല്ല തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹ് കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നവനാണ്. അതേ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, ശരിക്കും മനസ്സിലാക്കണം. അതേ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, തങ്ങൾക്കറിയാത്ത പല സംഗതികളും തങ്ങൾക്ക് നമ്മൾ അറിയിച്ചു തന്നു. അങ്ങേക്ക് തന്ന തെരലിൽ ഭയങ്കരമാണ് നബിയെ, മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ അല്ല. ഇതൊക്കെയും ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും മൂടി വെച്ചിട്ട് അതാ നമ്മളെ സലഫി പറയുന്നത്, മനസ്സിന്റെ ഉള്ളിലുള്ളത് അല്ലാഹ് അറിയുന്നാണ് ഖുർആനിലുള്ളത്. അല്ലാഹ് ആർക്കും അറിയിച്ചു കൊടുക്കൂല എന്ന് അല്ലാഹ് ഒരു സ്ഥലത്തും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ മൗലവി ഈ ആയത്ത് ഓടിയിട്ട് പറയുന്നത് എന്താണ്? ഖുർആൻ അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവനാണ് ഞാൻ എന്ന് അല്ലാഹ് അവകാശപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വേറെ ആർക്കും മനസ്സിലുള്ളത് അറിയാൻ കഴിയൂല. ഭയങ്കര കണ്ടുപിടുത്തം. അല്ലാഹ് അറിയുമെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരെന്താ മനസ്സിലാക്കാൻ അറിയൂ? ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക, അല്ലാഹ് അറിയൂലേ. ആ എന്നാൽ മനസ്സിലുള്ളത് അല്ലാഹ് അറിയുമെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള അധികാരം അല്ലാഹുവിനുണ്ട്, അതിനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരും അറിയും. എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഇതുവരെ മനസ്സിലാക്കുക? അല്ലാഹ് അറിയും എങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയിച്ചു കൊടുക്കാൻ അവൻ അധികാരവും അവകാശവും ഉണ്ട്. അവൻ അതിന് കഴിവുള്ളവനാണ്, അതിന് പ്രാപ്തിയുള്ളവനാണ്. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. പക്ഷെ സലഫി പറയുന്നത് മനസ്സിലുള്ളത് അല്ലല്ലാത്ത ആർക്കും അറിയാൻ കഴിയൂല. ഇനി അതാണ് നീ കേൾപ്പിക്കുന്നത്, കേട്ടോളൂ. എന്നിട്ടോ മനസ്സിലുള്ളത് അറിയുന്ന മഹാന്മാരിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലുള്ള മനുഷ്യന്മാരെ മനസ്സിലുള്ള നൂറ് കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്ത എത്രയെത്ര സംഭവങ്ങൾ ബുഖാരിയിലുണ്ട്, എത്രയെത്ര സംഭവങ്ങൾ മുസ്ലിമിലുണ്ട്.
പക്ഷേ മൗലവി മോചനത്തിന്റെ പേര് സി ഡി ഇറക്കിയിട്ട് ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് മോചനം കൊണ്ടുവരുന്നു. ഞാനില്ല സലഫി പറയുന്നു, ശരിക്കും കേട്ടോ, ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും മനുഷ്യന്മാരുടെ മനസ്സിലുള്ളത് ഞാൻ അറിയുമെന്ന് മുഹമ്മദ് നബി അവകാശപ്പെട്ടിട്ടില്ല. എന്നിട്ട് അയാൾ പറയാണ് അത് നബിക്ക് അറിയാത്തത് കൊണ്ടാണ്, മനസ്സിലുള്ളത് അറിയാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല, അത് നബിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് അയാൾ പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി ഞാൻ ബുഖാരിയിലെ ഹദീസുകൾ ഉദ്ധരിച്ച് പറയാം. ഒന്ന് ശരിക്കും കേട്ടോളൂ. പുന്നാര നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുന്നവരുടെ മനസ്സകത്തിലുള്ളത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങടെ കൽബകം എന്നോവറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? അവകാശപ്പെട്ടിട്ടില്ല. എന്താ കാരണം? നബിക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന പോലും സാധിക്കില്ല. കേട്ടില്ലേ? അപ്പൊ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ, അങ്ങനെ നമ്മൾ മുഹയിദ്ദീൻ സുഹൃത്തുക്കളെ കറാമത്ത് പാടാറുണ്ടല്ലോ, അത് ശിർക്കാണ് എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടി മൗലവി നബിയെ നിസാരപ്പെടുത്തുന്നത് കണ്ടോ നിങ്ങൾ? ഒരിക്കൽ പോലും നബി അവകാശപ്പെട്ടിട്ടില്ല പോലും. എന്നിട്ട് അയാൾ പറഞ്ഞു എന്താണ്? അത് നബിക്ക് അറിയാത്തത് കൊണ്ടാണ്. നാട്ടിൽ നിന്നുമല്ലേ ഷാർജയിലേക്ക് പോയിട്ട് മുഹീദ്ദീൻമാരമല്ലേ മുമ്പ് ചെറുപ്പത്തിൽ മനപ്പാടമാക്കിയത്? അത് പാടിയിട്ട് പ്രസംഗിച്ചാൽ ബുഖാരിയിലുള്ള വിവരം അറിയാൻ കഴിയോ? മുസ്ലിമിനുള്ള കാര്യം അറിയാൻ കഴിയോ? ഈ മുസ്ലിം സഹോദരിമാരിയാളെ സി ഡി കേൾക്കുമ്പോ പാട്ട് കേട്ടിട്ട് അയാൾ പറഞ്ഞു ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചാൽ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശരിക്ക് ഞാൻ പറയുന്ന ഹദീസ് ഓരോന്നോരോന്നു കേട്ടോളൂ. അതിന്റെ ഹദീസ് മാത്രം ഞാൻ പ്രസംഗിച്ചാൽ ഒരു മാസം പ്രസംഗിച്ചാൽ തീരില്ല. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഹദീസ് മാത്രമേ ഞാൻ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുള്ളൂ. കേട്ടോളൂ, സഹീഹുൽ ബുഖാരിയിലെ 418 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, സത്യം ചെയ്തു പറയാണ്. കാരണം സലഫി വരുമെന്ന് നേരത്തെ അറിഞ്ഞ മാതിരിയുണ്ട്, ഒരു നിഷേധിക്കുന്നവൻ വരുമെന്ന് അറിഞ്ഞ മാതിരിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി സത്യം പറഞ്ഞു സത്യമിട്ട് പറയാണ്, അല്ലാഹു തന്നെയാണ് സത്യം. നിങ്ങളുടെ ഭക്തി എനിക്ക് അവ്യക്തമല്ല, നിങ്ങളുടെ മനസ്സിലുള്ള ഭക്തി എനിക്ക് അറിയാത്ത സംഗതിയല്ല, അത് ഞാൻ അറിയുന്ന സംഗതിയാണ്. നിങ്ങൾ കുനിയുമ്പോൾ റുകൂഹ് ചെയ്യുന്നതും ഞാൻ അറിയാതെയല്ല. ഞാൻ മുന്നോട്ട് നോക്കി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോ എന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുന്ന നിങ്ങളെ, നിങ്ങളെ റുകൂഹ് ഞാൻ കാണുന്നുണ്ടെന്ന് മാത്രമല്ല നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭക്തി പോലും ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇനി സഹോദരന്മാരെ കണ്ടോളൂ, ബുഖാരിയിൽ തന്നെ ഇനിയും കണ്ടോളൂ നിങ്ങൾ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ മനസ്സിൽ ഈമാനുണ്ടോ ഇല്ലേ തിരിച്ചറിയുകയാണ്, അതല്ലേ യുദ്ധം നടക്കുന്നു. ബുഖാരിയിലെ 4203 നമ്പർ ഹദീസ്. എന്താണ് ആ ഹദീസിലുള്ളത്? യുദ്ധം നടക്കുകയാണ്, ആ ഖൈബർ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിം സൈന്യത്തിലുള്ള ഒരാൾ അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദാബിന്റെ അഹലിന്നാർ, ഇയാൾ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ പറ്റിയാ പറയുന്നത്, ഇയാള് നരകക്കാരനാണ്. സഹാബത്തിന് അത്ഭുതം തോന്നി, യുദ്ധം കൊടുമ്പിരി കൊണ്ടു. എത്ര മുറിയാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ശത്രുക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ പോയ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ശത്രുക്കൾ എത്രയാ മുറിവേൽപ്പിച്ചത്. ചിലർക്കൊരു സംശയം, നബിയല്ലേ പറഞ്ഞത് നരകത്തിലാണ്, നമ്മളെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് എത്ര മുറിയ അയാൾക്ക് പറ്റിയത്?
എന്നൊരു സംശയം എത്തിയില്ലല്ല, എത്താൻ അടുത്തായി എന്നാണ് ഹദീസിലുള്ളത്. സംശയിക്കാൻ അടുത്തെത്തിപ്പോയി. അപ്പോൾ അതാ ആ മനുഷ്യൻ വീണ് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് സ്വന്തം കയ്യിലുള്ള ആയുധം, അദ്ദേഹം കയ്യിലുള്ള ആയുധം എടുത്തിട്ട് അവസാനം അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം അങ്ങ് അറുത്തു. എന്റെ സ്വന്തം ശരീരത്തിലേക്ക് ആയുധം ഉപയോഗിച്ചിട്ട് അയാൾ സ്വന്തം തന്നെ ആത്മഹത്യയിലങ്ങ് ചത്തു. അപ്പോ മുസ്ലിമീങ്ങളിൽ പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചൂടിച്ചാടി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സദ്ദഖല്ലാഹു ഹദീസക, തങ്ങളെ ഹദീസ് സത്യമാണെന്ന് അല്ലാഹു ഉലർത്തിയിരിക്കുന്നു നബിയേ. പറഞ്ഞ മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുകയാണ്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം, യാ ഫുലാൻ, എഴുന്നേൽക്കണോ, ഫഅദ്ദിൻ, ഉടനെ ഉറക്കെ വിളിച്ചു പറ, അന്നഹു ലാ യദ്ഖുലുൽ ജന്നത്ത ഇല്ലാ മുഅ്മിനുൻ, സ്വർഗത്തിൽ ഈമാൻ ഉള്ളവരല്ലാതെ കടക്കൂല എന്നങ്ങ് വിളിച്ചു പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുഅയ്യിദു ഹാദാ ദീന ലിർറജുലിൽ ഫാജിരി, മോശക്കാരായ മനുഷ്യർ മുഖേനയും അല്ലാഹ് ഈ ദീനിനെ ശക്തിപ്പെടുത്തിയേക്കും, ഈമാൻ ഉള്ളവരല്ലാതെ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞു. കണ്ടോ നിങ്ങൾ, കൂടെ യുദ്ധത്തിന് പോകുന്ന മനുഷ്യന്റെ മനസ്സിന് ഈമാനില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത് നരകത്തിലാണെന്ന്. മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടത് ആത്മഹത്യയിൽ മരിച്ചപ്പോഴാണ്. സഹീഹുൽ ബുഖാരിയിലെ 4203 നമ്പർ ഹദീസ്. ഇനിയും കേൾക്കണോ ബുഖാരിയിലെ ഹദീസ്? ബുഖാരി ഓതാതെ, മുസ്ലിം പഠിക്കാതെ, ഹദീസ് പഠിക്കാതെ മോചനമാണ് പോൽ. എന്ത് മോചനം? ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്കുള്ള മോചനമാണോ, ഈമാനിലുള്ള നിഫാഖിലേക്കുള്ള മോചനമാണോ? ഏത് മോചനമാണ് സലഫിയുടെ മോചനം? ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനിയും കേൾക്കണോ ബുഖാരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വീട്ടിൽ ചെന്നു. അവിടെ ചെറിയൊരു സദ്യ ഒരുക്കി. ആ സദ്യക്ക് വേണ്ടി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്ന സമയത്ത് സദ്യ ഒരുക്കി. അപ്പൊ നബി തങ്ങൾ വീട്ടിൽ വന്നു എന്ന് കേട്ടപ്പോ തൊട്ടടുത്തുള്ള എല്ലാ മോമിനീകളും അവിടെ ഓടിയെത്തി. എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ അതാ ചോദിക്കുന്ന ഒരാള് അതിനെ മാലിക്കുമെന്ന് ദുഷ്. മാലിക്കുമെന്ന് ദുഷ് എവിടെ? അയൽവാസിയായ മാലിക്കുമെന്ന് ദുഷിനെ കാണുന്നില്ല. ഫഖാല, അപ്പൊ ഒരാൾ പറഞ്ഞു, അയാള് കപട വിശ്വാസിയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടാത്ത ആളാണ്, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ നാട്ടിൽ വന്നു എന്നറിഞ്ഞിട്ട് എന്തേ അയാൾ വരാതിരുന്നത്, അയാൾക്ക് വിശ്വാസമില്ല എന്നൊരാളെന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, ശരിക്കു നോക്കണം നിങ്ങൾ, ആ സദസ്സിലുള്ളവരെ മനസ്സ് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വായിക്കുന്നത്, സദസ്സിലില്ലാത്തവരുടെ മനസ്സ് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇല്ലാത്തപ്പോൾ അങ്ങനെ പറയല്ലടോ, അങ്ങനെ പറയല്ല, ഒരാളെ പറ്റി മുനാഫിക്കാണെന്ന് പറയല്ല. അലാ തറാഹു, നീ കാണുന്നില്ലേ, ഖാല ലാ ഇലാഹ ഇല്ലല്ലാ, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത അയാൾ പറഞ്ഞതുപോലെ നാം കൊണ്ട് പറഞ്ഞതല്ല. യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് അദ്ദേഹം. ആര്? മാലിക് ബിൻ ദുഹ്സൻ എന്ന് പറയുന്ന മഹാൻ അല്ലാഹുവിന്റെ വജീനെ കരുതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. ഉടനെ തന്നെ സഹാബത്ത് പറയുന്നത്, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹുവിനും അല്ലാഹുവിനും റസൂലും ഏറ്റവും വിവരമുള്ളവർ തന്നെ. സദസ്സിൽ പങ്കെടുക്കാത്ത വ്യക്തിയുടെ മനസ്സിൽ ഈമാനുണ്ടെന്ന്, അല്ലാഹുവിന്റെ വജീനെ കരുതിയ ആളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ബുഖാരിയിലെ 5401 നമ്പർ ഹദീസാണ്. സലഫികളെ, നിങ്ങൾ സലഫിയിൽ നിന്ന് മോചനം വേണോ? സ്രഷ്ടാവിന്റെ സന്ദേശമാ പറയുന്നത്, സ്രഷ്ടാവിന്റെ പ്രവാചകന്റെ സന്ദേശമാ പറയുന്നത്, അത് കൈയൊഴിച്ചതാണ് നാശം മുഴുവനും കെട്ടോ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മനസ്സിലുള്ളത് മാത്രമല്ല ഒളിപ്പിച്ചു വെച്ചതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞ എത്ര സംഭവങ്ങളാണ്. കണ്ടോ, ബഹുമാനപ്പെട്ട അബൂ തുൽഹറിയ, അബൂ തുൽഹറിയ വീട്ടിൽ ചെല്ലുന്നു.
ഭാര്യ ഉമ്മസലൈമിയോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കുറച്ച് ഭക്ഷണം ഉണ്ടാക്കണം. ഉടനെ പത്തിരി ചുട്ടു, ആ പത്തിരി ചെറിയൊരു പൊതിയിലാക്കി അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തു. ആരും കാണാതെ അതിങ്ങനെ തുണി കൊണ്ടൊക്കെ കൂടി മടക്കി ചുരുട്ടി ആരും കാണാതെ കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കലേക്ക് ഭക്ഷണവും കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഉള്ളത് എവിടെയാണ്? ബുഖാരിയിലെ 3578 നമ്പർ ഹദീസാണ്. ഫവജ്ജതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി വമഅഹു ഞാനെങ്കിൽ ചെല്ലും. അള്ളാഹുന്റെ റസൂല് പള്ളിയിലാണ്. വീട്ടിൽ വെച്ച് നടന്ന ഈ സംഭവങ്ങളൊന്നും തന്നെ സാധാരണ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സംഭവമല്ലല്ലോ. ഫഖുംതു അലൈഹിം, അവരടുക്ക പോയി ഞാൻ അവിടെ നിന്നു. എന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണേ. ഫഖുംതു അലൈഹിം, ഞാൻ അവരുടെ അടുക്കൽ പോയി നിന്നു. അലാന്ന് കാണുമ്പോഴേക്ക് മേലെ നർത്തം വെക്കണ്ടേ? അങ്ങനെയാ നമ്മളെ കൈ കുറച്ച് മേലോട്ട് കയറിപ്പോയത്. അനാ സദിരിഹി എന്ന് കണ്ടപ്പോ കയ്യെന്തായി വേലേക്ക് കയറ്റി. ഇമാമിയൊക്കെ ഒന്നും മനസ്സിലായിട്ടില്ല വിചാരിച്ചു. അറബി ഭാഷ അറിഞ്ഞുകൂടായിട്ട് ആ സാധുക്കൾക്ക് പോട്ടെ. എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ പോയി ഞാൻ നിന്നു. അരാക്ക് അടുക്കൽ എന്നും അർത്ഥമുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ അടുക്കൽ പോയി നിന്നു. നിന്നപ്പോഴോ നിന്നപ്പോഴെന്തുണ്ടായി? ഞാൻ അവരടുക്ക പോയി ഇങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. ഉടനെ ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ചോദിക്കാണ്, അർസലക അബൂ തൽഹ, അബൂ തൽഹ അച്ഛതല്ലേ അനസേ? അബൂ തൽഹ അച്ഛതല്ലേ അനസേ? ഫഖുൽതുനാം, അതേ നബിയെ. ഖാല ബി തഹാമിൻ, ഭക്ഷണം കൊണ്ട് അച്ഛതല്ലേ അനസേ? ഭക്ഷണം കൊണ്ട് അച്ഛതല്ലേ അനസേ? ഖുൽതുനാം, ഞാൻ പറഞ്ഞു അതെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിമമ്മാഹ കൂടുള്ളവരോട്, ഖൂമു ബരി നർഗി എനൽ നർഗി. ഫന്ദലഖ, നബി തങ്ങൾ നടന്നു, ഞാനും തങ്ങളുടെ കൂടെ നടന്നു, അവരും നടന്നു. നേരെ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോയി. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹുവിനെ കാണുന്നത് നബിയും സഹാബികളൊക്കെ കൂടി വീട്ടിലേക്ക് വരികയാണ്. ആകെ ഒരാൾക്ക് തിന്നാനുള്ള പത്തിരി ചെറുങ്ങനെ ആരും കാണാണ്ട് ചുറ്റി കൊടുത്തയച്ചതാണ്. ഈ കൊടുത്തയച്ച പത്തിരി കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാ ഇങ്ങോട്ട് ചോദിച്ചിട്ട് നബിയും സഹാബികളും കൂടി ഒന്നായിട്ട് പെറുക്കുകയാണ്. യാ ഉമ്മ സുലൈം, യാ ഉമ്മ സുലൈം, ഖദ് ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നാസ്. ഉടനെ തന്നെ മുസ്ലിം ബീവിയുടെ അബൂ തൽഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വഹാബികളൊക്കെ വന്നുപോയി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ എത്തില്ലോ, എല്ലാവരും കൂടി വീട്ടിലേക്കാ വരുന്നത്. ഫഖാലത്തു അല്ലാഹു വറസൂലുഹു അയ്യുമ്മാന്റെ ഈമാന് കണ്ടോ, സലഫിക്കത് ഉണ്ടായില്ല. അല്ലാഹുവിനും റസൂലിനും ഭാവി അറിയാം, നമ്മൾ ബേദാറാകേണ്ടതില്ല. അങ്ങനെങ്കിൽ നമ്മളെ പുറക്കി വരുന്നുണ്ടെങ്കിൽ എന്താകുമെന്ന് നമ്മൾ ബേദാറാകേണ്ടതില്ല. അത് അല്ലാഹ്ക്കറിയാം, റസൂലുള്ളാഹ്ക്കറിയാം. അതാ ഉമ്മ പറയുന്ന അല്ലാഹു റസൂലും. فاندلق ابو طلحه تلقى رسول الله صلى الله عليه وسلم الله من رسول دوره بالله വരുന്നത് കണ്ടപ്പോൾ അബൂ തൽഹ പോയി സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഇങ്ങ് വന്നിട്ട് എന്ത് ചെയ്തു? റസൂലുള്ള പറഞ്ഞു, ഹലുമ്മി ആ ഉമ്മ സുലൈമാനിടക്ക്, മുസ്ലിമേ നിന്റെ അടുക്കലുള്ള വല്ലം ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങനെ ഉള്ള പത്തിരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. فقال رسول الله صلى الله عليه امر به رسول الله صلى الله عليه وسلم ففتا അതേ റസൂലുള്ള പറഞ്ഞു, അതൊന്ന് കഷ്ണം കഷ്ണമാക്കി മുറുക്കി, എന്നിട്ടോ വസറത്തു മുസ്ലിം നുക്കത്തും ഫാദമത്തു, എന്നിട്ട് അതിന് ഒരു ചെറിയ കറിയായിട്ട് ഒരു ചെറിയ സാലഡയും അതിലങ്ങോട്ട് ഒഴിച്ച്, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സമ്മക്കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി മാ ശാ അല്ലാഹു വ യഖൂല, അല്ലാഹു ഉദ്ദേശിച്ച എന്തോ ഒരു മന്ത്രം അല്ലാഹുവിന്റെ റസൂൽ അതങ്ങ് മന്ത്രിച്ചു. സമ്മക്കാല, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, ഈ തന്നെ അശറ, പത്താളോട് കയറിയിരിക്കാൻ പറ പത്താളുകളെ ഇരുത്തി. ഫാദിമലും അവർക്ക് സമ്മതം കൊടുത്തു. ഫാക്കലി, അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഹത്താശരി, പത്താള വിശപ്പും മടങ്ങി, അവര് വയറു നിറഞ്ഞു. സിംഹ ഹറജു, അവര് ഭയപ്പെട്ടു. പിന്നെ പറഞ്ഞു മറ്റു പത്താളുകളോട് വരാൻ പറ രണ്ടാം ബേച്ച്. അവരെ പത്താള പിന്നെയും വിളിച്ചു. അങ്ങനെ ബേച്ചി ബേച്ചാക്കി വിളിച്ചു. 70 or 80 ആളുകളുണ്ട്. എല്ലാവരും അവരൊറ്റ ഭക്ഷണം തന്നെ കഴിച്ചു. ഹത്താശബി, എല്ലാര വശത്തും മടങ്ങി. ഒരാൾക്ക് മാത്രം തിന്നാനുള്ള ഭക്ഷണം അതവിടുത്തെ ഒരു ഉപിനീരു ചേർന്നുകൊണ്ടുള്ള അവിടുത്തെ തൊള്ളയിലുള്ള വായു കൊണ്ട് അതാ അവിടുന്നൊരു മന്ത്രമെന്ന് ബോധ്യപ്പെട്ടു. അതിന് വർദ്ധനമുണ്ടാകുമെന്ന പിൽക്കാലത്ത് വരുന്ന കാര്യവും അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ സഹോദരന്മാര്,
ബുഖാരിയിലുള്ള ഹദീസുകളാണ്. പക്ഷെ ഒരു ബുഖാരി നമ്മുടെ സലഫി അംഗീകരിക്കൂല, ഒരു ഖുർആനും അവർ അംഗീകരിക്കൂല. അവർ അല്ലാഹുവിന്റെ ദീനിൽ, അതാ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിസ്സാരപ്പെടുത്തുകയാണ്. നബി തങ്ങൾക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. എന്നാ സഹോദരന്മാരെ, ഇനിയും എത്രയുണ്ട്? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു പശു സംസാരിച്ചു. അപ്പൊ സഹാബത്തുകാരോട് ചോദിച്ചു, ബക്കറത്തുന്തത്തകല്ലമു, പശു സംസാരിക്കുമോ, പശു സംസാരിക്കുമോ? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഉമ്മി നബി ദാലിക, ഞാനത് കൊണ്ട് ഈമാൻ കൊണ്ടു. മനസ്സിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മനസ്സിലുള്ള ഈമാൻ, അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുകയാണ്. ബുഖാരിയുടെ 3663 നമ്പർ ഹദീസ് ഇങ്ങനെ എരിയും. എത്ര എത്രയുണ്ട് പറയാ, മൗലവി പറയുന്ന മനസ്സിലുള്ളത് അറിയാൻ എനിക്ക് കഴിയില്ല. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, മൗലവി അതിനൊരു തെളിവ് പറയുന്നു. അതാ വലിയ റസൂൽ, ഭയങ്കര തെളിവല്ലേ? എന്താ മൗലവിന്റെ തെളിവ്? മൗലവി പറഞ്ഞ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കൽ തർക്കവും കൊണ്ടുവന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് പോൽ, എന്ത്, എനിക്ക് ഇതിന്റെ യാഥാർത്ഥ്യമൊന്നും അറിയാൻ കഴിയൂല, അതുകൊണ്ട് ഞാന് എന്തെങ്കിലും ഒരു വിധിയെല്ലാം കണ്ട് വിധിക്കും. അപ്പൊ അതനുസരിച്ചൊന്നും നിങ്ങൾ പോകാൻ പറ്റൂല എന്ന രൂപത്തിൽ പറയാറുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായ കളവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് അത്രയേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതായി ആ ഹദീസിൽ ഇല്ലേ ഇല്ല. അത് നബിയുടെ പേര് കളവ് പറഞ്ഞതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായി വരുന്ന വാദിയും പ്രതിയുമൊക്കെ തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. ഓരോരുത്തരും അവരുടെ വാചാലത കൊണ്ട് കാര്യം സമർത്ഥിക്കുകയാണ്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഞാനും ഒരു മനുഷ്യനാണ്, ഇന്നമാന ബശറുൻ, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ വാക്ചാതുരിയുള്ള, വാക്സാമർത്ഥ്യമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ അവന് അനുകൂലമായി വിധിച്ചേക്കും. എനിക്കതിനല്ലേ കഴിയൂ, എനിക്കതിനല്ലേ കഴിയൂ, എനിക്കതിനല്ലേ കഴിയൂ. അങ്ങനെ ആരുടെയെങ്കിലും അവകാശത്തെ മറ്റാരെങ്കിലും അവരുടെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് എന്റെ മുമ്പിൽ വെച്ച് തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. അങ്ങനെ എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും വല്ല ആനുകൂല്യവും പറ്റുന്നുണ്ടെങ്കിൽ നരകത്തിയിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് അവൻ നേടിയെടുക്കുന്നത് എന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ മനസ്സ് വായിച്ച ധാരാളം ഹദീസുകൾ ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു, അതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. മൂപ്പർ ഈ ഹദീസ് കണ്ടുപിടിക്കാൻ എന്ത് നബിക്ക് അറിയില്ല, കഴിയില്ല. എന്നാ പച്ച കള്ളമാണ് പറഞ്ഞത്, എനിക്ക് അതിനല്ലേ കഴിയൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ആ ഹദീസിൽ പറഞ്ഞിട്ടേ ഇല്ല. അത് പച്ച കള്ളമാണ്. പിന്നെന്താ ഉള്ളത്? ഉള്ളത് ഞാൻ പറഞ്ഞു തരാം, ശരിക്ക് പഠിച്ചു വെച്ചോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തിന്റെ സർവ വിഷയങ്ങളിലും പഠിപ്പിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ മനുഷ്യർക്കും മാതൃകാ പുരുഷനാണ്. പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണാധികാരികൾ, കോടതിയിലെ ജഡ്ജിമാർ, ആ ജഡ്ജിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക വേണം. പിൽക്കാലത്തുണ്ടാകുന്ന ജഡ്ജിമാർക്ക് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും കഴിവിലൂടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയില്ല. സാധിക്കാത്തവർ ജഡ്ജിമാരാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് നബി തങ്ങളെല്ലാ തീരുമാനങ്ങളും മുഅ്ജിസത്ത് കറാമത്ത് മുഖേന മനസ്സ് വായിച്ചിട്ട് പറഞ്ഞാൽ നബിയുടെ പിൽക്കാലത്ത് ജീവിക്കുന്ന ഭരണാധികാരികൾക്കും ജഡ്ജിമാർക്കും നബി തങ്ങളിൽ മാതൃകയില്ലാതെ പോകും. അതുകൊണ്ട് ജഡ്ജ്മെന്റിന് വേണ്ടി കോടതിയിൽ കയറിയിരിക്കുമ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് മനസ്സിലുള്ളത് മുഅ്ജിസത്ത് മുഖേന വായിച്ച് വിധി പറയുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. മറിച്ച് കോടതിയിൽ സാക്ഷി വിസ്താരം നടത്തി ആ സാക്ഷികൾ മുഖേന തീരുമാനം പറയുന്ന മനുഷ്യർക്ക് പിൽക്കാലത്ത് വരുന്ന ജഡ്ജിമാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സമീപനമാണ് കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു വരുന്നത്. കഴിയാഞ്ഞിട്ടല്ല, അതിവിടെ അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ അറിയണമെന്ന് ഉദ്ദേശിച്ചാൽ അറിയാത്തത് കൊണ്ടല്ല, ഇവിടെ അതിനനുയോജ്യമല്ല. കാരണം കോടതിയിൽ അല്ലാഹുവിന്റെ റസൂലി മുഅ്ജിസത്ത് മുഖേന വിധി പറഞ്ഞാൽ നബിയുടെ പിൽക്കാലത്ത് വരുന്ന ജഡ്ജിമാർക്ക് അവർക്ക് നബി തങ്ങളിൽ മാതൃകയില്ലാതെയായി പോകും. അതിനു വേണ്ടി ചെയ്യുകയാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ രണ്ടരക്കയത്ത് നിസ്കരിച്ച് രണ്ടരക്കയത്ത് നിസ്കരിച്ച് അവിടുന്ന് സലാം വീട്ടിലെ സംഭവമുണ്ട്. അതിനർത്ഥം നബി തങ്ങൾക്ക് നിസ്കാരം അറിയില്ലെന്നല്ല, നാലരക്കയത്ത് ഉണ്ടെന്ന് പിടുത്തമില്ലെന്നല്ല, മറിച്ച് അതെന്തിനാ സംഭവിച്ചത്? അത് സംഭവിച്ചത് പിൽക്കാലത്ത് പള്ളിയിലെ ഇമാമുകൾ ചെറുപ്പം മറന്നിട്ട് ഒരു റക്കയത്തോ രണ്ടരക്കയത്തോ അതാ വിട്ടുപോയാ ആ സമയത്ത് കമ്മിറ്റിക്കാരി ഇമാമിനെ പുറത്താക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറവി സംഭവിച്ചതിന് അങ്ങനെ മറന്നുപോയപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു എന്നത് പഠിപ്പിക്കാൻ മാതൃക ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിനെ ആ മാതൃക കിട്ടാൻ വേണ്ടിയാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ മറവി അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറാമത്തും മുഅ്ജിസത്തും മുഖേന വിധി പറഞ്ഞാൽ ആ വിധി പറയാൻ പിൽക്കാലത്തുള്ള ജഡ്ജിമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി, ജഡ്ജിമാർക്ക് മാതൃകയാകാൻ വേണ്ടി അവിടെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, കറാമത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, അവിടെ അതാ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുന്ന രംഗമാണ്. അതുകൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഹദീഫിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല, സലഫി പറഞ്ഞ വാചകം ഹദീഫിലില്ല. സലഫി പറഞ്ഞത് എനിക്ക് അത്രയില്ലേ കഴിയൂന്ന് രവി പറഞ്ഞുവെന്നാണ്. അത് പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ വെച്ച് കിട്ടിയതാണ്. ഹദീഫിലുള്ളത് ഞാൻ വായിക്കാം. ഇന്നമാ അന ബശറുൻ, ഞാൻ മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല, ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? മനുഷ്യന്മാർക്ക് വിധി പറയാനാണ് ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്, മനുഷ്യന്മാർക്ക് മാതൃകയാകാനാണ് ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, മനുഷ്യൻ മാത്രമാണ്. വൈന്നക്കും തഖ്തസിബൂന ഇലയ്യ, നിങ്ങൾ പലരും എന്നോട് തർക്കം എന്ന് പറയും, പലരും വാദിയും പ്രതിയുമാകും. വലഅല്ല ബാലക്കും മയ്യക്കൂന അൽഹന ഹുജ്ജത്തിനുണ്ടാകും, ചിലര് അവരുടേതായ തെളിവ് സമർത്ഥിക്കുന്നതിൽ, തെളിവ് സമർത്ഥിക്കുന്നതിൽ വലിയ യോഗ്യന്മാരും വളരെ സാമർഥ്യമുള്ളവരുമായിരിക്കും. ഞാൻ കേൾക്കുന്നതനുസരിച്ചാണ് വിധി പറയുക, എനിക്കറിയില്ല എന്നല്ല. ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട്, സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക, മുഅ്ജിസത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച, അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. ഞാൻ ഈ സാക്ഷി വിസ്താരം കേട്ടിട്ടും വാദിയുടെയും പ്രതിയുടെയും വാചകം കേട്ടിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ എന്തെങ്കിലും ഒരു അവകാശം ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മുഅ്ജിസത്ത് മുഖേന മനസ്സ് വായിച്ചിട്ട് വിധിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. കഴിയാഞ്ഞിട്ടല്ല കഴിയുമെന്ന് നേരത്തെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കഴിയാഞ്ഞിട്ടല്ല, എനിക്ക് വിധി പറയുമ്പോൾ എന്റെ സമീപനം അങ്ങനെയല്ല. സാക്ഷി വിസ്താരം കേട്ട്, വാദിയുടെയും പ്രതിയുടെയും വാചകം കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറയുക. അതുകൊണ്ട് വല്ലവന്റെയും അവകാശം ആർക്കെങ്കിലും ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതവൻ സ്വീകരിക്കണ്ട, ഒരു തീ കഷ്ണമാണ് ഞാൻ മുറിച്ചു കൊടുത്തതെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം. ഇത്
ഇതാണ് ഹദീസിലുള്ളത്. ഇവിടെ എവിടെയാ സഹോദരന്മാരെ എനിക്ക് കഴിയില്ല എന്ന വാചകം എവിടെയാ ഉള്ളത്? എനിക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല എന്ന വാചകം എവിടെയാ ഉള്ളത്? അത് മൗലവിയുടെ വകയിൽ കരിഞ്ചന്തയായി കേസയിൽ നിന്ന് കൂട്ടിയതാണ്. ബുഖാരിയിലതില്ല, മുസ്ലിമിലതില്ല, അത് മൗലവിയുടെ വകയിൽ കൂട്ടിച്ചേർത്തതാണ്. എനിക്ക് കഴിയില്ല എന്നുള്ളത് റസൂല് പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ആ സഹോദരന്മാരെ, ഞാനൊരു ചെറിയ ചരിത്രം ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ഇസ്ദീർ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹുവിനെ കോടതിയിലെ ജഡ്ജിയായി ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹുവിൽ ഒരു കേസ് വന്നു. എന്താ കേസ്? കേസ് എന്താണ്? ഒരു പശുവിന്റെ കേസാ. എന്താണ്? ഒരാൾ പറയുന്ന ആ പശു അല്ലെങ്കിൽ ആ കാള എന്റേതാണ്, മറ്റേയാൾ പറയുന്നത് എന്റേതാണ്. അപ്പോ ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പശു കൈവശത്തിലുള്ള ആളോട് പറഞ്ഞു, ഈ പശു നിന്റേതാണോ? ഇയാൾ പറയുന്നുണ്ടല്ലോ ഇയാളതാണ്, നിന്റേതാണോ? അയാൾ ഉടനെ തന്നെ പറഞ്ഞു, എന്റെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണോ പശു? അതെ. ഇയാളോട് ചിങ്ങത്ത് വല്ല തെളിവുണ്ടോ, സാക്ഷിയുണ്ടോ, തെളിവുണ്ടോ? ഇയാൾ തെളിവൊന്നുമില്ല, തങ്ങളെ പശു എന്റേതാണ്. അയാൾ കൈവശപ്പെടുത്തിട്ട് തീർന്നില്ല. അയാളോ? അയാൾക്ക് കൈവശാവകാശം തെളിവല്ലേ? കൈവശാവകാശം തെളിവല്ലേ? അയാൾ കൈവശത്തിലേ ഉള്ളൂ, കൈവശാവകാശം തെളിവാണല്ലോ. ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹു കറാമത്ത് മുഖേന അറിയാം, കറാമത്ത് മുഖേന അറിയാം ഈ പശു ഇയാളതാണ്, മറ്റയാൾ അനധികൃതമായി കൈവശപ്പെടുത്തിയാണെന്ന് അറിയാം. ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു, കോടതിയിലെ ജഡ്ജിയാണ് ദേഷ്യം പിടിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞോടോ, നീ പറയുന്ന ആ പശു നിന്റേതാണ്, ആ പശു നിന്റേതാണല്ലേ? എന്നാൽ ആ പശുവിന്റെ കൊമ്പ് നിന്റെ കണ്ണിലൂടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ പറഞ്ഞു തീരുമ്പോഴേക്ക് പശുവിന്റെ കൊമ്പ് പശുവിന്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ കള്ളവാദിയുടെ കണ്ണിന്റെ ഉള്ളിലൂടെ ഇങ്ങ് പുറത്തു പോകുന്നു. വീട് മരിച്ചു പോയി, അയാൾ വീട് മരിച്ചു പോയി. ഈ വിവരം ഇബ്നു തഖീഖ് അലൈഹി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഞാൻ ജഡ്ജിയാക്കി നിശ്ചയിച്ചിട്ട് എന്റെ ശിഷ്യൻ കറാമത്ത് മുഖേന കോടതിയിൽ വിധി പറഞ്ഞു. കറാമത്ത് കാണിക്കേണ്ട സ്ഥലമല്ല കോടതി, കോടതിയിൽ വിസ്താരം നടത്തിയിട്ട് എങ്ങനെയാണോ തെളിവ് കിട്ടുന്നത് അതനുസരിച്ച് വിധിക്കേണ്ട സ്ഥലമാണ്. കോടതിയിൽ കറാമത്ത് പ്രകടിപ്പിച്ച് വിധി പറയേണ്ട സ്ഥലമല്ല. ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അപ്പോൾ തന്നെ ജഡ്ജിയുടെ സ്ഥാനത്ത് ഖാലി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, ശിഷ്യനെ അപ്പോൾ തന്നെ ഖാലി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. കാരണം കോടതിയിൽ കറാമത്ത് കാണിച്ചാൽ പറ്റില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിയത്ത് മുഖേന വിധി പറയലില്ല, സാക്ഷി വിസ്താരം നടത്തി അതനുസരിച്ചാണ് വിധി. അത് മാത്രമേ കോടതിയിൽ പറ്റൂ. സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടതിയിൽ മനസ്സിലുള്ളത് നോക്കി വായിച്ചിട്ട് വിധി പറയാൻ ആ ഭാഗത്തേക്ക് റസൂലുള്ള തിരിഞ്ഞിട്ടേ ഇല്ല. അതിൽ നിന്ന് മൗലവി കണ്ടുപിടിക്കുകയാണ്, നബിക്ക് വിവരമില്ല, നബിക്ക് മനസ്സിലുള്ളത് അറിയാൻ കഴിയില്ല. എന്നാ മനസ്സിലുള്ളത് അറിഞ്ഞ എത്ര ഹദീസാണ് ബുഖാരിയിൽ ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ഇനി നിങ്ങൾക്ക് ഖുർആൻ വിശ്വസിക്കുമോ മൗലവിമാർ? എങ്കിൽ ഞാൻ ഖുർആനിൽ പറയട്ടെ. മഹാനായ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാനൊക്കെ നാദാ വൃത്തി. അതാ മൗലവി കഴിഞ്ഞ പ്രാവശ്യം, ഇക്കഴിഞ്ഞതല്ല എന്റെ മുമ്പത്തെ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ 16 സീഡ് ഞാനതിന് മറുപടിയായി ഇറക്കിയിട്ടുണ്ട്. ഞാൻ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര് ചിന്തിക്കണം. മഹാനായ ഖദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഖദ്ർ അലൈഹി സ്വലാം ഒരു കുട്ടിയെ കൊന്നു. കൊന്നതിന്റെ കാരണം പറഞ്ഞത് എന്താണ്? അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനീനി ഫഖസീന അൻ യുഹിഖഹുമാ തുയാന കുഫ്ര ഫഅറബന അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വഖർബ റഹ്മാ. കുട്ടിയുടെ മനസ്സിൽ ഈമാനില്ല, ആ കുട്ടിയുടെ മനസ്സിൽ കുഫറാണ്. ആ കുട്ടി മാതാപിതാക്കളെ വലുതാവുകയാണെങ്കിൽ പേച്ചുകളിൽ പഴപ്പിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാൻ ഓർഡറാണ്. അപ്പൊ മനസ്സിലുള്ള കാര്യം, കുട്ടിയുടെ മനസ്സിലുള്ള കാര്യം ഖദ്ർ അലൈഹി സലാം വായിക്കുന്നു. മനസ്സിലുള്ളതറിയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അല്ലാഹ്ക്ക് അങ്ങനെ ഒരു കഴി ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല എന്ന് അല്ലാഹനെ പറ്റി സലഫി വാദിക്കുന്ന ഭാഗം അല്ലാഹനെ കൊച്ചാക്കലാണ്.
അള്ളാഹുവിനങ്ങനെ ഒരു കഴിവ് മഹാന്മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന വാദം അത് അള്ളാഹുവിനെ ചെറുതാക്കലാണ്, മഹാന്മാരെ നിസാരപ്പെടുത്തലാണ്, ഖുർആനിൽ വിരുദ്ധമായ ആശയമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മറഞ്ഞതാ മനസ്സിലുള്ളത് വായിക്കാൻ ഒരിക്കൽ പോലും കഴിഞ്ഞില്ല. മൗലവി പറഞ്ഞത് മുഇജിസത്ത് നിഷേധമാണ്, അതേ ഹദീസ് നിഷേധമാണ്, ഖുർആൻ നിഷേധമാണ്. ഇനിയോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ പറ്റി മാലയിൽ കണ്ടതല്ലേ മൗലവിക്ക് ഹലളയുന്നു. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം ഈ മൗലവി പഠിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? 25 ബാല്യങ്ങളുള്ള ഒരു വലിയ ലോക പ്രശസ്ത ചരിത്ര ഗ്രന്ഥമാണ് സീറു അലാമിന്റെ പതാക. എഴുതിയതാരാണ്? മുജാഹിദിന്റെ സർവ പുസ്തകത്തിൽ മുദ്രിക്കുന്ന ഹാഫിളു ദഹബി. ആ ഹാഫിളു ദഹബി ഇബ്നു തൈമിയയെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഹാഫിളു ദഹബി അദ്ദേഹത്തിന്റെ സീറു അലാമിന്റെ പല 20 442 പേജിൽ സുബ്ഹാനല്ലാഹ് സലഫിയുണ്ടോ കിതാബ് കണ്ടിരിക്കുന്നു? അതിന്റെ 20 442 പേജ് മുഹീദ്ദീൻ ശൈഖിന്റെ ചരിത്രം എഴുതി രേഖപ്പെടുത്തിയത് കാണാം. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട അബൂബക്കർബിനിൽ ഇമാമി ശൈഖ് അബൂബക്കർബിനിൽ ഇമാം റഹ്മുള്ള പറയാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ എനിക്ക് വിശ്വാസപരമായ വിഷയങ്ങളിൽ മനസ്സിന് ചില സംശയങ്ങൾ മനസ്സിലിങ്ങനെ വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അബ്ദുൽ ഖാദിർ ജീലാനി വേള പറയുന്ന ഒരു സദസ്സുണ്ടല്ലോ, അദ്ദേഹം മനസ്സിലുള്ളത് വായിക്കുന്ന ആളാണെന്നത് എല്ലാവരും പറയുന്ന സംഗതിയാണ്. മനസ്സിലൊതിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമെന്നത് അറിയപ്പെട്ട സംഗതിയാണ്, പറയപ്പെടുന്ന സംഗതിയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹം പ്രസംഗിക്കുന്ന ദർസ് നടത്തുന്ന വേല പറയുന്ന സദസ്സിലേക്ക് അങ്ങ് ചെന്നു. ഞാനങ്ങ് കയറി ചെല്ലുമ്പോ തന്നെ ഞാനും കയറി ചെല്ലുമ്പോ തന്നെ എന്നെ കണ്ടപ്പോ നമ്മളെ വിശ്വാസം സഹാബത്തിന്റെ ഈ മുൻഗാമികളെയും വിശ്വാസമാണ്, അതാണ് ശരിയായ വിശ്വാസം. ഫഖുൽതു ഫീ നഫ്സി, അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു ഹാദാ ഖാലഹു ഇത്തിഫാഖൻ, അത് ഞാൻ കയറി തരുമ്പോ മൂപ്പര് പല സംഗതിയും പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്നേയുള്ളൂ. അത് എന്റെ മനസ്സിലുള്ള കണ്ടിട്ട് പറഞ്ഞു ആയിക്കൊള്ളണമെന്നില്ല എന്റെ മനസ്സിൽ തോന്നി. ഉടനെ തന്നെ എന്നെ കൊള്ളെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ പറയുന്നത് എന്ത്? ഇത്തിഖാദു സലഫി സാലിഹി വസ്സഹാബ, നമ്മുടെ വിശ്വാസം സഹാബത്തിന്റെ മുൻഗാമികളും വിശ്വാസമാണ്. അപ്പോ എനിക്ക് തോന്നി അൽവാ ഇതു കദിയൽ തഫിത്തു, വയലു പറയുന്ന അളങ്ങോട്ടി കൊണ്ടൊക്കെ തിരിഞ്ഞു നോക്കിപ്പറില്ല, അത് തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ കൊണ്ട് ആയിപ്പോയതായിരിക്കും എന്നെ മനസ്സിൽ തോന്നി. ഉടനെ തന്നെ വക്കാല മുഹീദ്ദീൻ ശൈഖ് വയലു പറയുന്ന സ്ഥലത്തു നിന്ന് എന്നെ ഇങ്ങ് വിളിച്ചു, യാ അബൂബക്കർ അബൂബക്കറേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നോട് പറയണ ഫാദർ ഖൗല, അബൂബക്കറേ നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് അബൂബക്കറേ. പിന്നെ എന്നോട് പറഞ്ഞു നിക്കണോ ബാപ്പ പോയിട്ട് കൊറേ കാലായില്ലേ, വീട്ടിന്ന് ബാപ്പ പുറക്ക് വന്നിട്ടുണ്ടോ? പുറക്ക് ബാപ്പ വരെ എത്തിയിട്ടുണ്ട് എന്നോട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞു. ഇവൻ എന്റെ ബാപ്പ നാട് വിട്ടുപോയ ആളായിരുന്നു, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു, ഞാൻ വീട്ടിൽ ചൊന്നു നോക്കുമ്പോ ബാപ്പ വന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തി ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട് വിഷയങ്ങൾ വിലയിരുത്തുന്ന പ്രസ്ഥാനമാണ്. അതാ കുപ്പിയകത്തുള്ള വസ്തുവീരി പോലെ കാണാന്യ നിങ്ങളെ കൽവേദം എന്നോർവരി, അതിലെ നിങ്ങൾക്ക് വിവരമില്ലാത്തതിന് നിങ്ങൾ എന്തിനു മതത്തിനെ ചോദ്യം ചെയ്യണം? ഇനി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്സാരപ്പെടുത്താനാണല്ലോ മൗലവി സാഹിബ് ഇങ്ങനെ പറഞ്ഞു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലുള്ളത് വായിക്കാനും അറിയാനും കഴിഞ്ഞില്ലെന്നും അങ്ങനെ അവകാശപ്പെട്ടില്ലെന്നും നബിയെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി ബുഖാരിയുടെ മുഴുവൻ ഹദീസുകളും കൂടി വെച്ച് അതാ സലഫി കേസറ്റ് ഇറക്കിയില്ലേ, CD ഇറക്കിയില്ലേ,
പക്ഷേ ആ സലഫി ആലപ്പുഴയിലായതുകൊണ്ട് അത്ര ധൈര്യത്തിൽ പറഞ്ഞത്, അത് അവർക്കാണെ കുറച്ച് ചിന്തിച്ചിട്ട് പറയൂ. പക്ഷെ ആലപ്പുഴയിലായാലും പിന്നാലെ തുടർന്ന് മറുപടി പറയാതെ വിടുന്ന പ്രശ്നമില്ല. അത് ഏത് പുഴയിൽ പോയാലും കടലിൽ പോയാലും ഇനി സലഫിയെ വിടുന്ന പരിപാടിയില്ല. ഓരോന്നിനും പരിശുദ്ധ ഖുർആനും ഹദീസും ധരിച്ച് മറുപടി പറയുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരപ്പെടുത്തിയിട്ടാണോ മോചനം സഹോദരന്മാരെ? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം അംഗീകരിക്കാത്ത കാലത്തോളം നബിയെ ബഹുമാനിക്കാതെ മോചനമില്ലേ? ഇല്ല. ഖുർആനിലും ഹദീസിന്റെയും മുമ്പിൽ നിലനിൽപ്പില്ലാത്തൊരു പ്രസ്ഥാനം, ഒന്നും പറയാൻ പറ്റാത്തൊരു പ്രസ്ഥാനം, ദിവസേന വിശ്വാസം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ഇതെന്താണ് സഹോദരന്മാരെ? ഇത് സാധനം ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മനസ്സും വായിക്കാൻ ഒരു കാലത്തും ഒരു 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 പ്രാവശ്യം പോലും സാധിച്ചില്ലെന്ന് പറഞ്ഞ ആ മൗലവി ആലപ്പുഴയെന്ന് മൂപ്പര് പറയുന്ന സർവജാരങ്ങളും പൊളിച്ചു കളയേണ്ടതാണ്. എങ്ങനെ മൂപ്പര് അള്ളാഹിന്റെ റസൂലിന്റെ ജാറത്തിനെതിരെ പറഞ്ഞിട്ടില്ല എന്നെ നാദാ വരുത്തുന്നു എന്റെ മുന്നിൽ പറഞ്ഞുവെങ്കിൽ അദ്ദേഹം തന്നെ അതാ ആലപ്പുഴയിൽ പോയി പ്രസംഗിക്കുമ്പോ ഉള്ളിലുള്ളത് പറഞ്ഞുപോയി, എല്ലാ തങ്കന്മാരും പൊളിക്കേണ്ടതാണ് എന്നയാള് പറയുന്നതെന്ന് കേട്ടോളൂ. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ചാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന? കണ്ടില്ലേ, അപ്പൊ ഇസ്ലാമിൽ ഇല്ല പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറം. ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് നാദാവ് എന്ന് പറഞ്ഞ മൗലവി ആരെപ്പോലെത്തിയപ്പോ മറന്നുപോയി.